തമിഴ് സൂപ്പർ താരങ്ങളിലെ സിനിമകളിലെ പ്രതിഫലം. മലയാള ചിത്രങ്ങളെ അപേക്ഷിച്ച് വൺ മുടക്കു മുതലിൽ പുറത്തിറങ്ങുന്ന ചിത്രങ്ങളാണ് തമിഴ് ചിത്രങ്ങൾ. പുതുമുഖ നായകന്മാർ അഭിനയിക്കുന്ന ചിത്രങ്ങൾ വരെ കോടികൾ മുടക്കിയാണ് നിർമ്മിക്കുന്നത്. അതുമല്ല, താരങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രതിഫലം നൽകുവാൻ അവിടെയുള്ള നിർമ്മാതാക്കൾ തയ്യാറുമാണ്. മലയാളത്തിൽ ഒരു സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ മൂന്നും നാലും മടങ്ങാണ് തമിഴിലെ മുതിർന്ന താരങ്ങളുടെ പ്രതിഫലം. ഒന്നാം സ്ഥാനത്ത് സ്റ്റൈൽ മന്നൻ രജനി തന്നെയാണ്. 30 കോടിയാണ് രജനിയുടെ ചിത്രത്തിന്റെ പ്രതിഫലം. എന്നാൽ ഇത് പല ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ കണക്കാണ്. തമിഴിൽ മാത്രമാണെങ്കിൽ 25 കോടിയാണ് രജനിയുടെ പ്രതിഫലം. രണ്ടാമതായി ഉലക നായകൻ കമലഹാസനാണ്. 25 കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം. കൂടാതെ തന്റേതായ തിരക്കഥയും സംഭാഷണവും ചിത്രത്തിൽ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് പ്രത്യേക പ്രതിഫലം. മൂന്നാമതായി തമിഴിലെ ഇപ്പോഴത്തെ മുൻനിര താരങ്ങളായ അജിത്തും വിജയുമാണ്. 18-20 കോടിയാണ് ഇരുവരും പ്രതിഫലം വാങ്ങുന്നത്. നാലാം സ്ഥാനത്ത് സൂര്യയാണ്. 18 കോടി പ്രതിഫലം വാങ്ങുന്ന സൂര്യ. ചിത്രം തെലുങ്കിൽ മൊഴിമാറ്റം ചെയ്യുന്നുവെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം 5 കോടി രൂപ വാങ്ങുന്നു. അഞ്ചാമതായി വിക്രമാണ്. 12 കോടിയാണ് വിക്രമിന്റെ പ്രതിഫലം. സൂര്യയുടെ അനുജൻ കാർത്തിയാണ് 6ാം സ്ഥാനത്ത്. 10 കോടിയാണ് കാർത്തിയുടെ പ്രതിഫലം. ധനുഷും ചിമ്പുവും 8 കോടി പ്രതിഫലവുമായി 7ാം സ്ഥാനം പങ്കിട്ടെടുക്കുന്നു. അതിനുശേഷം ആര്യ 5 കോടി, വിശാൽ 5 കോടി, ജീവ 3 കോടി തുടങ്ങിയവരാണ്. അതേസമയം മിക്ക താരങ്ങളും ചിത്രം വിജയിക്കുന്നുവെങ്കിൽ ലാഭത്തിന്റെ ഒരു പങ്കുകൂടി ലഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൾ ഷീറ്റിൽ ഒപ്പുവെക്കുന്നത് തന്നെ. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ടിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.